ഇന്ത്യൻ സൂപ്പർ ലീഗ് 2023-24 സീസൺ കിക്ക് ഓഫിലേക്ക് ഇനി 2 ദിവസം മാത്രം ബാക്കി. ഈ സീസണിലെങ്കിലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കിരീടം സ്വന്തമാക്കുമോ? അതെ, അതിന് തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. നമുക്കറിയാം 2014 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമാണ് ISL കിരീടം എന്നത്. ISL ലീഗ് വിന്നേഴ്സ് ഷീൽഡ്, ISL ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങനെ 2 ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സീസണിലുണ്ട്. ഇതിൽ ഒരെണ്ണം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ സീസണിൽ നേടുന്നതിനായാണ് മഞ്ഞപ്പട ആരാധകരുടെയും കാത്തിരിപ്പ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ ഇവാൻ വുക്കോമനോവിച്ചിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ഫാൾസ് 9 പൊസിഷൻ ഇന്ത്യൻ താരങ്ങളെ പരീക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. മാത്രമല്ല ISL പരിശീലകർ നമ്പർ 9 റോളിൽ വിദേശ കളിക്കാരെയാണ് കളിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല മത്സരഫലം അനുകൂലമാക്കാനുള്ള വ്യാജ സമ്മർദ്ദങ്ങൾ കാരണം ISL പല പരിശീലകരും ഇന്ത്യൻ ഫോർവേഡുകൾക്ക് പകരം വിദേശ സ്ട്രൈക്കർമാർക്ക് മുൻഗണന നൽകുന്നു. ഈ കാരണം കൊണ്ട് മാത്രം മിക്ക ടീമുകളും വിദേശ സ്ട്രൈക്കർമാരെ സൈൻ ചെയ്യുന്നു. ഇതുകൊണ്ട് മികച്ച പ്രൊഫൈലുള്ള ഇന്ത്യൻ ഫോർവേഡുകളെ മൈതാനത്തിന് ആവശ്യത്തിനുള്ള സമയം കളിപ്പിക്കാൻ മിക്ക പരിശീലകരും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം എന്നുമാണ് ഇവാൻ വുക്കോമനോവിച്ച് പറയുന്നത്. ISL ചരിത്രത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 3 ഫൈനൽ, അതായത് 2014-2016, 2021-22 സീസണുകളിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചും ഇവാൻ വുക്കോമനോവിച്ച് മനസ്സ് തുറന്നു. ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മത്സരം 90 അല്ലെങ്കിൽ 120 മിനിറ്റ് മാത്രമാണുള്ളത്. അതിനുശേഷം ടൈ ബ്രേക്കർ. അവിടെ ഭാഗ്യവും ചില വ്യക്തിഗത പ്രകടനവുമായിരിക്കും എപ്പോഴും വ്യത്യസ്തമായിരിക്കുക. ലോകത്തിൽ നിരവധി ടീമുകൾ ഫൈനലിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട്. കായിക ചരിത്രത്തിൽ ഇതെല്ലാം സർവ്വസാധാരണമാണെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഈ സീസണിൽ ഇതുവരെ നടന്ന 9 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC അഴിച്ചുകൂട്ടിയത് 29 ഗോളുകളാണ്. അതായത് ഡ്യൂറന്റ് കപ്പ്, പ്രീ സീസൺ സന്നാഹങ്ങൾ എന്നിവയിൽ ഒരു മത്സരത്തിൽ ശരാശരി 3 ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഡ്യൂറന്റ് കപ്പിൽ ഗ്രൂപ്പ് ഘട്ടം കടന്നു കയറാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC സാധിച്ചില്ല. അത് ഏറെ നിരാശകരമായിരുന്നു. എങ്കിലും ഗ്രൂപ്പ് സിയിലെ 3 10 കേരള ബ്ലാസ്റ്റേഴ്സ് FC അടിച്ചുകൂട്ടിയിട്ടുണ്ട്. പ്രീ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്വന്തമാക്കിയത് വിദ്യാശാഖർ സിംഗ് ആണ്. ഒരു ഹാട്രിക് അടക്കം 7 വിദ്യാശാഖർ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗോൾ കീപ്പറായിരുന്ന സച്ചിൻ സുരേഷാണ് പ്രീ സീസണിലും ഡ്യൂറന്റ് കപ്പിലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ സമയം കളിച്ച താരമെന്നതും ശ്രദ്ധേയമാണ്.